സംസ്ഥാനത്ത് മറ്റെങ്ങുമില്ലാത്ത വിധം സി പി എമ്മിൽ വിഭാഗീയത അതിരൂക്ഷമായ ജില്ലയാണ് ആലപ്പുഴ. നേതൃത്വം പലതവണ വടിയെടുത്തതാണ്, പക്ഷേ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ വിഭാഗീയതയിൽ ആടിയുലയുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ കുട്ടനാടാണ്. സി പി എം ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രന് പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗം തമ്മിൽ കലഹം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പാർട്ടി സമ്മേളനങ്ങളിൽ നടപടി നേരിട്ടവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നേതൃത്വം തള്ളിയതോടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കുട്ടനാട്ടിലെ 300 പേർ സി പി എം വിട്ട സി പി ഐയിൽ ചേർന്നു. അന്ന് തുടങ്ങിയ പ്രശ്നമാണ് 25 വർഷമായി സി പി എം ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിന് കൈകളിൽ എത്തിച്ചത്. യു ഡി എഫ് ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തെ സി പി എം ഔദ്യോഗിക വിഭാഗത്തിൽ നിൽക്കുന്ന 4 പിന്തുണച്ചു. ബി ജെ പിയെ എതിർക്കാൻ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരിക ഇന്ത്യയിൽ. ബി ജെ പി എതിർക്കാൻ, അപ്പോൾ അത് കേരളത്തിൽ ആരംഭിച്ച രാമങ്കരി അഭിമാനിക്കാം. ഭാവിയിൽ ചരിത്രത്തിൽ രാമങ്കരി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പേര് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനുള്ള പിന്തുണ പഞ്ചായത്ത് അംഗങ്ങളുടെ വികാരമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് സി പി എം പ്രാദേശിക നേതൃത്വം. പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാർ ഇവിടെ വന്നതിന് ശേഷം സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് ലൈവ് പോലും തരാതിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മളുമായിട്ടല്ല, ഈ പറഞ്ഞ ബി ജെ പി കാരുമായിട്ടുള്ള ബന്ധമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിപ്പങ്ങൾ നിങ്ങൾ കണ്ടതാണല്ലോ. ഒരു പാർട്ടിയിൽ നിന്ന് ആൾ രാജിവെച്ച് അങ്ങോട്ട് പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ സി പി ഐ ചേരുക, 5 സി പി ഐ ചേരാൻ പറ്റുമോ? ഇതൊക്കെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് അവരിപ്പം ജാഥയായിട്ട് പ്രകടനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഈ പാർട്ടിയിലിരുന്നു കൊണ്ട് സി പി ഐക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുകയായിരുന്നുള്ളത് ജോലി. എല്ലാ സംഘടനയും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വർഗ്ഗഭേദിന സംഘടനകളും സി പി ഐക്ക് വേണ്ടി ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ പാർട്ടിയുടെ ജനങ്ങളുടെ വികാരമാണ് ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. രാമങ്കരി പഞ്ചായത്തിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തിച്ചതിൽ പാർട്ടിയിലും പൂർണ്ണ പിന്തുണയില്ല. തെറ്റായ സന്ദേശം നൽകുമെന്ന് ചില നേതാക്കളും പറയുന്നുണ്ട്. കുട്ടനാട്ടിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിനായി ജില്ലാ സെക്രട്ടറി ആർ നാസറും മന്ത്രി സജി ചെറിയാനും ഇടപെട്ടെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. പരിഹരിക്കാൻ നേതൃത്വം മനഃപൂർവ്വം തയ്യാറാകാത്തത് കൊണ്ടാണ് സി പി എം വിട്ട് സി പി യിൽ ചേർന്നതെന്നാണ് വിമത വിഭാഗത്തിന്റെ മറുപടി. ചർച്ച നടത്തിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാവ് പഞ്ചായത്ത് ഹാളിൽ പറഞ്ഞത്, ഈ രാജേന്ദ്രകുമാർ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം സി പി എം ഇവിടെ വളരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് സി പി എം നൽകിയ അംഗീകാരമായി ഞാൻ അതിനെ കരുതുകയാണ്. രാമങ്കരി പഞ്ചായത്തിലെ സി പി എം കോൺഗ്രസ് കൈകോർക്കലിനെ സി പി ഐ രൂക്ഷമായാണ് വിമർശിച്ചത്. നീക്കം സി പി എമ്മിന്റെ അവസരവാദ സമീപനമാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജി ആഞ്ചലോസ് വിമർശിച്ചു. ഒത്തുകളി ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ആഞ്ചലോസ് പ്രസ്താവനയിൽ പറഞ്ഞു. രാമഗിരി പഞ്ചായത്തിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് സി പി എം ഔദ്യോഗിക പക്ഷം നീക്കം നടത്തിയത് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെയാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകുമെന്ന് മാത്രമല്ല കൂടുതൽ പേർ പാർട്ടി വിടാനും സാധ്യതയൊരുക്കും.